മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോ. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലീഗിന്റെ കൊടികൾ ഒഴിവാക്കിയതിന്റെ ഉദ്ദേശം, കോൺഗ്രസിന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി അത് ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തലുമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തവണ പേരിന് വേണ്ടി ഇപ്പോൾ ലീഗിന്റെ കൊടി ഒഴിവാക്കിയതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ കൊടികളും ഒഴിവാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കൊടികൾ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നത്. ലീഗ് അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കൊടികൾ വ്യാപകമായി പ്രചാരണങ്ങളിൽ ഉപയോഗിച്ചതാണ് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 2019 മുസ്ലിം ലീഗിന്റെ കൊടികൾ വ്യാപകമായി ഉപയോഗിച്ചുവെങ്കിലും അവസാന ഘട്ടത്തിൽ ഈ കൊടികൾ പിൻവലിക്കാനുള്ള ഒരു നിർദ്ദേശം, അത് കർശനമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ആ രീതിയിൽ നിർദ്ദേശം നൽകുകയുണ്ടായി. അത് ലീഗിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു, വലിയ പ്രതിഷേധങ്ങൾക്ക് ആ ഘട്ടത്തിൽ അത് കാരണമാവുകയും ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗിന്റെ കൊടികൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം വരികയും അങ്ങനെയെങ്കിൽ ലീഗിന്റെ കൊടികൾ മാത്രം ഒഴിവാക്കിയാൽ പോരാ എന്നൊരു ബദൽ നിർദ്ദേശം അല്ലെങ്കിൽ അതൊരു പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് കൊടികളും ഒഴിവാക്കാം ഈ പരിപാടിയിൽ, പ്രചാരണ പരിപാടികളിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികൾ എന്നൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് UDFന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ കൊടികൾ വിലക്കിയത് വലിയ രീതിയിലെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും മുസ്ലിം ലീഗിനോട് കോൺഗ്രസിനോട് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ചില നേതാക്കളുടെ രാജിയിലേക്കും അതോടൊപ്പം ഭർത്താക്കളിലേക്കും വരെ നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കാരണമായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള സങ്കീർണതകൾ വീണ്ടും ഉണ്ടാവുന്നത് ഒഴിവാക്കാനാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്ന്, യു ഡി എഫിന്റെ പ്രചാരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് ലീഗ് കൊടികൾ സംയുക്തമായി ഇരു കൊടികളും നീക്കാം, അതിനു പകരം ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയതായി നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് തുടരുന്നത്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി, മാത്രമല്ല കോൺഗ്രസ് മൃദുഹിന്ദുത്വ സമീപനമാണ് തുടരുന്നുള്ള ആരോപണം നിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ വോട്ടർമാർ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യുന്നതും ഉണ്ടാകും. കഴിഞ്ഞ തവണ തന്നെ ലീഗിന്റെ കൊടികൾ ഉപയോഗിച്ചതും പിന്നീട് ഒഴിവാക്കിയതും വലിയ തരത്തിൽ ലീഗ് അണികൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതെടുക്കുന്നത് തീർച്ചയായും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് ലീഗിൻ്റെ ഈ കൊടി ഒഴിവാക്കിയത് വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ലീഗിൻ്റെ ഇടയിൽ അണികൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. നമുക്കറിയാം 2019 ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഈ ഇടത്തിൽ വയനാട്ടിലെത്തിയപ്പോൾ ആ പ്രചാരണ പരിപാടികളിൽ, അത്തരത്തിൽ രാഹുലിന്റെ സ്വീകരണ പരിപാടികളിലെല്ലാം ലീഗ് കൊടികൾ കൈയെടുക്കുന്ന കാഴ്ചയായിരുന്നു. അത് പല രീതിയിലുള്ള പ്രചാരണത്തിന് ഉത്തരേന്ത്യയിൽ മറ്റും അത് ഉപയോഗിച്ചു. മുസ്ലിം പതാക ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം വയനാട്ടിൽ നടക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ നടക്കുകയും ചെയ്തു. ഏതായാലും മുസ്ലിം ലീഗിന്റെ കൊടികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് ഈ വിധത്തിലുള്ള ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള നടപടികളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കൊടികൾ ഒഴിവാക്കാം. അത് മാത്രമല്ല, UDFന് അടുത്തൊരു പിന്തുണ പ്രഖ്യാപിച്ച ചില രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം, അത് SDPയുടെ ഉൾപ്പെടെയുള്ള കൊടികൾ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് എത്തുകയാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചടി, പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് കണക്കാക്കുന്നുണ്ട്. ഏതായാലും ആ ഘട്ടത്തിലേക്ക് എത്തുന്നത് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ലീഗിന്റെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട UDF മുന്നണിയിലെ വിവിധ കക്ഷികളുടെ പതാകകളൊന്നും കൊടികളൊന്നും ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അത് ഈ രാഷ്ട്രീയ തിരിച്ചടി കൂടി കണക്കാക്കിയാണ്. ഏതായാലും മുസ്ലിം ലീഗിൽ ഇത് വലിയ ഒരു പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കോൺഗ്രസിന്റെ കൊടികൾ കൂടി ഒഴിവാക്കാം എന്നൊരു തീരുമാനത്തിലൊന്നും ഈ അനുനയത്തിലൊന്നും മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുള്ള എതിർപ്പുകൾ പരിഹരിക്കാനെന്നതിന് ഉതകുന്നില്ല. അവർ കൃത്യമായ പ്രതിഷേധത്തിനെ രേഖപ്പെടുത്തുന്നു. അത് ഈ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അത് പ്രാദേശിക തലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാരണമാകുന്നു. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കി കൊടി ഉപയോഗിക്കാതെ, അത് രാഷ്ട്രീയമായി കൂടിയുള്ള ഒരു പ്രശ്നമായാണ് ലീഗ് കണക്കാക്കുന്നത്. തങ്ങളുടെ കൊടി ഉപയോഗിക്കാതെയുള്ള പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നത് ഏതു വിധത്തിൽ ന്യായീകരിക്കാനാവുമെന്നല്ല ചില അണികൾ
അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അതുകൂടി ഒരു സംഗീത ശരി അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കിയത് വലിയ തരത്തിലുള്ള അസംതൃപ്തി ലീഗ് അണികൾക്കിടയിൽ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇക്കാര്യം ലീഗ് അണികൾ ചർച്ച ചെയ്യുന്നുള്ള വിവരങ്ങളാണ് അനൂപ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.